അപ്പോസ് ലോസ് ആഞ്ചലസിന്റെ പുതിയൊരു അടിപൊളി ദിവസത്തേക്ക് നമ്മുടെ ഫ്രാങ്ക്ലിൻ പിന്നെയാണ് ഏറ്റവും നൽകുകയാണ്. അപ്പോ പൊളിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം തെറാപ്പിസ്റ്റിന്റെ മറ്റൊരു വീഡിയോ എല്ലാം ചേർക്കും ഒരിക്കൽ ഒരു സ്വാദം. ഇപ്പോ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ഫ്രഷ് മൈൻഡ് ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ എണ്ണീട്ടാണ് എന്നും അത് തന്നെയാണ് എണീക്കാറ്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫ്രാങ്ക്ലിൻ ചെയ്യുന്ന ചാടും കേസ്, അതാണ് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഒരു പ്രശ്നം. ഇന്ന് അങ്ങനെ ഒന്നുമില്ല, നമുക്കൊരു സാധനം അടിക്കാം കേസ്. ഓക്കെ, ഇതടിച്ച് കഴിഞ്ഞാൽ കുറച്ച് അടിപൊളിയാവുന്ന തോന്നുന്നു. യെസ്, ആകെ മൈൻഡൊക്കെ അങ്ങോട്ട് ഫ്രീ ആവട്ടെ. ഇതടിച്ച് കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഫ്രീ ആയിരിക്കും കേസ്. എന്താണ്? യെസ് യെസ്, എന്തൊക്കെയുണ്ടായിരുന്നു ഫ്രാങ്ക്ലിനും ഒരു അറിയില്ല. അപ്പോ ഇന്ന് നമ്മള് ഒരു സ്ഥലം വരെ പോവാണ്. ഓക്കെ, നമ്മള് നേരത്തെ തീരുമാനിച്ചു വെച്ചാണ്. നമ്മള് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു മൈനിന്റെ സ്ഥലല്ലേ. നിങ്ങള് എന്റെ വീഡിയോ മുമ്പ് കാണുന്നവരാണെങ്കിൽ അറിയണ്ടാവും, ഒരു മൈനിന്റെ സ്ഥലം ഡേസ് അവിടൊക്കെയാണ് നമ്മളിന്ന് പോവാൻ പോണേ. അവിടെ പ്രത്യേകം എന്താ വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ചോപ്പ നീ ഉണ്ട വേണ്ട, ഇവനെ കൊണ്ടേ ശരിയായില്ല. ഇന്നലെ തന്നെ ഇവൻ നമ്മളെ ഇട്ടിട്ട് ഓടിപ്പോയി. വേണ്ടല്ലേ, നിങ്ങൾ ഭയങ്കര സീനാണ് ഇവൻ. ഇവൻ നമ്മളെ വിട്ടിട്ട് ഓടിപ്പോയി കേസ്. ഇന്നലെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോപ്പ എവിടെ പോയി എന്നൊക്കെ, ചോപ്പ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഈ വീഡിയോ തുടങ്ങി വീഡിയോ കാണുന്ന എല്ലാ വെച്ചവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പിന്നെ വീഡിയോ ലൈക്ക് അടിക്കാതെ ഒരു ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. നമ്മുടെ ടാർഗറ്റ് 5000 ലൈക്കാണ് കേസ്, 6000 വേണ്ട, 5000 ആണ് നമ്മൾ ഈ വീഡിയോക്ക് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ വീഡിയോ ടാർഗറ്റ് 5000 ലൈക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോ നമ്മൾ ടാർഗറ്റ് 5000 ഒക്കെ പറയും. ഇന്നലെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ പുള്ളിയായിട്ട് 10000, 12000, 13000, 13000 ലൈക്ക് ആയിട്ട് നിങ്ങൾ ഇന്നലെ തന്നെ തന്നു കേസ്. വേറെ ലെവൽ സപ്പോർട്ടാണ്, നെക്സ്റ്റ് ലെവലാണ് നിങ്ങൾ. പിന്നെ അല്ല, അപ്പോൾ നമ്മൾ റോഡ് 200K ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ ഇവിടുന്ന് പോവാണ് കേസ്. നമ്മൾ പോണത് എന്താന്നൊക്കെ നിങ്ങൾ തമ്പനിലാണെന്ന് നിങ്ങൾ ചെയ്യണ്ടാവും. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാം കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിക്കാണ് കേസ്. ഓക്കെ, നമ്മൾ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സംഭവം നൈറ്റാണ്, കുറച്ച് ഡാർക്ക് ഫോറസ്റ്റാണ് കേസ്. ഓക്കെ, അത്ര നല്ല ഫണ്ണി വീഡിയോ ഒന്നല്ല. നിങ്ങൾ എന്തായാലും നോക്കി നോക്കാം കേസ് എന്താ ഉണ്ടാവുമെന്ന്. അപ്പം നമ്മൾ ആ ഫോറസ്റ്റിലേക്കാണ് കേസ് പിന്നെയും വന്നേക്കണേ. വേറൊന്നും കേസ്, ഇവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയണ്ടായി. അപ്പോൾ ആ ഒരു സ്ഥലം കാണാനാണ് നമുക്ക് കിട്ടിയ കേസ്. ഇതാണ് ആ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ എന്തൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഗോൾഡൊക്കെ കുറേ ഉണ്ടെന്നാണ് കേട്ടത് കേസ്. ഗോൾഡൊക്കെ മൈൻ ചെയ്ത് ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് പോലീസൊക്കെ പിടിച്ച് ഭയങ്കര പ്രശ്നങ്ങളായി. അതായത് കാട്ടിന്ന് ഗോൾഡൊക്കെ പിടിച്ചുകൊണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം നമ്മളും സത്യം പറഞ്ഞാൽ ഗോൾഡ് കേൾക്കാൻ വേണ്ടി വന്നതാണ്. ഗോൾഡ് കിട്ടുമോന്ന് അറിയില്ല. അതേ പോലീസ് ഇതൊക്കെ ഫുൾ സീൽ വെച്ചിട്ടുണ്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് ക്ലോസർ ടു ദ പബ്ലിക്. അടിയിലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് കയറി നോക്കാനുള്ള പ്ലാനിലാണ് ഇവിടെ വന്നത്. ഓക്കെ, ഇത് ചവിട്ടി പൊളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോണ്, 2C4 അങ്ങ് വെച്ചേക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഗോൾഡാണ് എന്താണുള്ളതൊന്നും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കണം കേസ്. ഓക്കെ കേസ്, അപ്പോൾ ഇത് പൊട്ടിക്കണ പോകുമ്പോൾ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. ഇൻ 3, 2, 1. ഓക്കെ, നിങ്ങൾ ലൈക്ക് അടിച്ചു വിചാരിക്കുന്നു. നമ്മളപ്പോൾ ഇത് പൊട്ടിക്കാൻ പോകണം കേസ്. യെസ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. ഒരു കാട്ടിലാണ്, കുറച്ച് സീനുണ്ട്. ഇതെന്താ ട്രെയിനിൻ്റെ ചക്രാടാ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ പോണത് അത്ര നല്ലൊരു ബുദ്ധിയായിട്ട് എനിക്ക് തോന്നില്ല. എന്തായാലും നമുക്ക് പോയി നോക്കണം കേസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകാൻ നമ്മൾ ടോർച്ച് കൈ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയിട്ട് തന്നെ കാര്യം എന്തായിരിക്കുന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ കേസ്, ഇതിൻ്റെ ഉള്ളിൽ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കാണ്ട്. എന്താ അങ്ങനെ, ഇതിൻ്റെ ഉള്ളിൽ പോകണത്ര സേഫ് ആണോന്ന് എനിക്കറിയില്ല. നമ്മളിതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ചേച്ചി ഇതിന് മുന്നേ, പക്ഷേ എനിക്ക് ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വരാൻ ഭയങ്കര പേടിയാണ്. അതെ, സേഫിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ചേച്ചി. ഇതെന്താണിത്? ഓക്കെ, ഉള്ളിൽ പോവാലോ അല്ലേ. ഇവിടെ വേറെ ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഞാൻ പോണത്. ഇവിടെ ഗോൾഡ് മൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ സംഭവം കിടുവാണ്. കാര്യം ഇത് മൈൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഗോൾഡൊക്കെ എടുത്തുകൊണ്ട് എന്നാണ് പറയണേ. ഒരു സൗണ്ട് കേൾക്കണ്ട.
അതാരാ ഗൈസ്? മോനെ തിരിച്ചോടിയാലോ തിരിച്ചോടിയാലോ, ഫ്രാങ്ക്ലി ഓട് 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 ഓട്. ഗൈസ് അവിടെ ആരുണ്ട്? കാര്യമായിട്ട് അവിടെ ആരുണ്ട് ഗൈസ്? എന്ത് സീനുണ്ട് പൊന്നെ? ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തല്ല, ഞാൻ ഇത് വിചാരിച്ചിട്ടല്ല ഗൈസ് വന്നേ. ഓക്കെ, നമ്മൾ ചുമ്മാ ഒരു വീഡിയോ അങ്ങനെ ഒരു ഇതാക്കി എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ ശരിക്കും ആരുണ്ട്? എന്താ സംഭവം എനിക്കറിയില്ല ഗൈസ്. അവിടെ പോകണോ നമ്മൾ? എനിക്കറിയില്ല ഗൈസ്. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാൻ പോവാണ്. ഒരൈഡിയ ഇല്ല സംഭവം എന്താണെന്ന് അറിയില്ല ഗൈസ്. അവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടതാണ് നമ്മൾ, അവിടെ ആരും നിൽക്കണതും കണ്ടതാ. പക്ഷേ ഓക്കെ, ഇത് എവിടുന്നാണ് ഗൈസ് സൗണ്ട് കേട്ടവണ്? ഇവിടെ ആരും കാണാനില്ലല്ലോ. സൗണ്ട് കേക്കണ്ട്, പക്ഷെ ആരും കാണാനൊന്നുമില്ല. എന്താണ് സംഭവം? ഞാൻ ഞെട്ടിപ്പോയി വണ്ടാരടങ്ങ്. എനിക്കറിയില്ല എന്താ സംഭവം എന്നൊന്നും. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കിയോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഇവിടെ ഗോൾഡ് മൈന്ന പക്ഷെ അതാരാ? അവിടെ എന്താ സൗണ്ട് കേക്കണേ? അവിടെ കാണാനൊന്നുമില്ല ഗൈസ്, പക്ഷെ എന്തൊരു സീനുണ്ട് ഗൈസ്. നിങ്ങൾ ലൈക്ക് അടിച്ചില്ലേ നമ്മൾ ചാവുവേ? ലൈക്ക് അടിച്ചില്ലേ നമ്മൾ ചാവുവേ? ഞാൻ ശരിക്കും ഞെട്ടിപ്പോട്ടെ പെടുന്നത്. സീനായതത് അവിടെ ആരും ഉണ്ടായിരുന്നല്ലോ ഗൈസ്. Who is that? Mommy? Hey? And the later? How do you go? Huh? Okay. Hello? ഹലോ ചേട്ടായി, ഇതാരാണ് ഈ കുട്ടിച്ചാതൻ? ഞാൻ ഹലോ, ആരാണ് ഈ കുട്ടിച്ചാതനാ? എന്താ സംഭവം എന്നറിയില്ല. ഹലോ ഹലോ, അധികാരി പോണ വിസ്, അത് കുറച്ച് ഡേഞ്ചറല്ലേ. ഹലോ ചേട്ടായേ, ഡേയ് ഹലോ ഡേയ്. ഓ മിസ്, എൻ്റെ മോനെ, ഓട് ഓട് ഓട്. മിസ് ആരാണ്? എടേ എടേ എടേ, ഇതാരാണ് മിസ്? എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെയും ചെയ്യല്ലേ മിസ്. സീനാണേ സീനാണേ, പെട്ട് സീനാണേ. ഏസ് നമ്മളെ വെട്ടി വേസ്. ഇവിടെ എന്താ സൗണ്ട്? കോപ്പ്. ഓ മാൻ, ഓ വേസ്, ഏസ് നമ്മളിത് എവിടെയാ? എന്താ വേസ് മരകോ വേസ്? നമ്മളിത് എവിടെയാ? ഹെല്ലിലെത്തിയോ? അതെ ഗൈസ്, നമ്മൾ ഹെല്ല് ഹെല്ല് പോലത്തെ എന്തോ നിൽക്കലാണ് എത്തിയത്. നരകത്തിരിക്കാണ് ഞങ്ങളോടാണ് ഗൈസ്. ഓ മാൻ, ചോര വെള്ളം പോലത്തെ ഇതൊക്കെ. എൻ്റെ മോനെ, ഇവിടെ ആൾക്കാർ പരസ്പരം വെടിവെച്ച് കൊണ്ടുപോയി. ഓ മാൻ, ഫ്രാങ്കിനെ എന്തൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് ആരും. അങ്ങനെ നമ്മളിവിടെ എത്തി. അതെ, ഫ്രാങ്കിനെ നടക്കാൻ പറ്റണ്ടേ?
ഉണ്ടോ? ഓക്കെ, നമ്മൾ ഇതിനൊരു ഗണ്ണ് തന്നിട്ട്. ഇതെന്താണ് ഈ ഇവിടെ പരസ്പരം ചാവണതല്ല എന്റെ മോനെ, എന്റെ പൊന്നെ ചോരകളാണ്. ഇതിന്റെ മുകളിൽ നടക്കാൻ പറ്റും, ഈ വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരാളാണ് നമുക്ക് വന്നത്. എന്റെ മോനെ, എന്താണ് ഇവിടെ വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ വരണേ? എന്റെ മോനെ, നമ്മൾ ഹെല്ലിലെത്തി. അതെ അതെ അതെ, നമ്മളെല്ലാവരും കൊന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൊന്നാൽ നമ്മൾ വിജയിക്കും, എനിക്ക് അറിയില്ല. ഇതൊരു നരകം പോലത്തെ എന്തൊരു ഏരിയ ആണ്, തീകോളൊക്കെയാണ് വീണേ. ഓക്കെ, ഇതാരാണ്? ഇങ്ങനത്തെ ഒരാളാണ് നമ്മളെ കൊന്ന. എന്ത് ഏരിയാണ്? കൂടോത്രത്തിന്റെ ഏരിയ. എന്റെ മോനെ, ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടണം. ഇവിടെ വിളിച്ചോരവാണ്. ഇവിടെ ഫ്രാങ്കിൽ എന്താ പറ്റിയെന്ന് അറിയില്ല. നമ്മളവിടുന്ന് ഒരാൾ വെട്ടി, അതാണ് ഉണ്ടായേ. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്റെ മോനെ, എന്താണ് ആകെ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളങ്ങനെ പുറത്തു പോകും. അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ കല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഓക്കെ, നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. ഫ്രാങ്കിൽ എന്തോ അറ്റാക്കൊക്കെ കിട്ടിയോണ്ട് നേരെ വയ്യാത്ത പോലെയാണ്. ഓക്കെ, അവിടെ ബോട്ട് കിടക്കണ്ടേ. ഞങ്ങൾക്ക് ആ ബോട്ട് എടുത്തിട്ട് നൈസായിട്ട് അങ്ങടേയും പോവാം. എന്റെ പൊന്നടിയ, ഇതെന്താണ് ഏരിയ? ഈ ഏരിയ ഞാൻ ഇതിനു മുന്നേ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, ഫ്രാങ്കിനെ നീന്താനൊന്നും പറ്റണ്ട. ഈ ബോട്ട് എടുത്തിട്ട് പോവാം. ഓ മാൻ, നമ്മൾ രക്ഷപ്പെട്ടു. വയസ്സ് നിങ്ങൾ ലൈക്ക് അടിച്ചുകൊണ്ടാണ് കേട്ടോ രക്ഷപ്പെട്ടത്. അതെ അതെ, ഉറപ്പായിട്ടും. വയസ്സ് ഓ മാൻ, കരയിൽ ഓടിക്കാനുള്ള ഫ്രാങ്കിനെ കരയ്ക്ക് പുറത്ത് ഓടില്ലേ. എന്റെ മോനെ, അപ്പൊ നമുക്ക് ഈ വീഡിയോ അവിടെ വെച്ച് നിർത്താം. നമ്മളങ്ങനെ അറിയാണ്ട് ഹെല്ലിൽ പോയിക്കാണ്. സ്വർണം തപ്പി പോയതാണ്, പക്ഷെ നമ്മൾ ഹെല്ലിലാണ് എത്തിയത്. അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്തതിന് ഷെയർ, എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 200K ആണ് ഗൈസ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് താഴെയുണ്ട്, കയറി ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കൊണ്ടുവരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് അറിയില്ല, ഞാൻ ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കിയതാണ്. ഇഷ്ടമെങ്കിൽ ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ട് 2, പാർട്ട് 3 ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. യെസ്, ആ പാർട്ടികളൊക്കെ നമ്മൾ കൊണ്ടുവരും. ഓക്കെ, ഡോണ്ട് വറി. അടുത്ത ദിവസം കാണാം. എല്ലാം നന്നു വെച്ചാൽ എല്ലാവർക്കും ബൈ.